ആ ജാതിവേന്ദ്രനായിരിക്കുന്ന യാദവശ്രേഷ്ഠനായിരിക്കുന്ന ഭദ്രാജിതായിരിക്കുന്ന ഒരു യാദവൻ ആ ഭഗവാന്റെ സേവകനായിട്ട് അവിടെ അദ്ദേഹത്തിനെ പരിപാലിച്ചുകൊണ്ട്, എന്നാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ പാദസേവന എങ്ങനെയുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ പാദങ്ങൾ എന്നാണെങ്കിൽ ഒരു ഭക്തബന്ധത്തിനെ പോലെ, ഒരു വണ്ടിനെ പോലെ, എങ്ങനെ ഒരു താമരപ്പൂ കണ്ട വണ്ട് ഏത് പ്രകാരമാണോ ആ താമരപ്പൂലേക്ക് വരുന്നത് അതുപോലെയാണ് ആ ഭഗവാന്റെ മാർഗം പറയാനുള്ള വണ്ട് ഒരു പൂവിനെ സമീപിക്കുന്നതിന് എന്തുവേണ്ടിട്ടാ ജീവശാസ്ത്രപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ണെങ്കിൽ അതിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. ആ താമരപ്പൂവെങ്കിൽ വളരെയധികം മാധുര്യത്തോട് കൂടിയിട്ടുള്ളതായ ആ തേനുണ്ട്, മധുണ്ട്, അത് നുകരാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ താമരപ്പൂവ്. എന്നാൽ ഇവിടെ സത്രാജിത്ത് അതുപോലെയാണ് ഭഗവാന്റെ പാദസേവൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സേവനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിപേരെ കൂടാതെ നമ്മളെ അനുഷ്ഠിക്കുന്ന കർമ്മത്തിനെയാണ് സേവനം സേവനം എന്ന് പറയുക. അപ്പൊ ഇവിടെ ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താഴ്ന്നാൽ അവിടെ ഒന്നും ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഫലമിച്ചിരിക്കാൻ വേണ്ട ആരാണോ പ്രവർത്തനങ്ങൾ ചെയ്തത് അതിനെയാണ് സേവനം എന്ന് പറയുന്നത്. ഇവിടെ സത്രാജിത്ത് കൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദാരംഗങ്ങൾ അരവിന്ദ ആ താമരപ്പൂക്കളെ പോലെ മനോഹരമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ